ഒരാളോട് കടപ്പാടുണ്ടെങ്കിൽ ആരോടായിരിക്കും മെമിക്രിയില് കടപ്പാട് പറയുകയാണെങ്കിൽ അബീക്കട മിമിക്രി ഏറ്റവും വലിയ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ട് അബികട മോഹൻ്റെ വിഷയങ്ങളാണ് പിന്നെ അല്ല അതാരും ശ്രമിച്ചിട്ട് കാര്യമില്ല അവനവന് തോന്നുക അവനവൻ നന്നാവുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ വെറുതെ ഉപദേശിക്കും ഞാൻ ചെയ്ത തെറ്റാണെന്ന് സ്വയം തോന്നും കബീ ക ദിലീപ് ഏട്ടൻ നാദിഷ്ക്ക അവരൊക്കെ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ അന്ന് എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരാണ് അവരെല്ലാവരും സിനിമ എന്ന് പറയുന്നതും സൗഹൃദവും രണ്ടും രണ്ടാണ് ദിലീപ് ഏട്ടൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും എനിക്ക് വേഷം വേണമെന്നോ നാദിഷ്ക്ക സംവിധാനം ചെയ്യുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിക്കണമെന്നോ ഞാൻ വാശി പിടിക്കുന്നത് എൻ്റെ ശീലായ്മറുണ്ട് അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ഷെഡിൽ എന്നെ ഷെഡിലാക്കിക്കോളാം എല്ലാവരുടെ കൂടി എൻ്റെ ചൗക്കുഴി ഞാൻ തന്നെ പിന്നെ കിട്ടില്ല വേണ്ടത്ര അബീകാക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമായിട്ടും നമുക്കൊക്കെ സങ്കടം അത് അതിന് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ സ്നേഹിക്കാം ബുദ്ധി കൊണ്ട് സ്നേഹിക്കാം ഹൃദയം കൊണ്ട് സ്നേഹിക്കാം ഈ ബുദ്ധി കൊണ്ട് സ്നേഹിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ അവരെ സ്നേഹിക്കൂ മമ്മൂക്കായുമായിട്ട് വലിയ അടുപ്പമാണ് മമ്മൂക്ക നിങ്ങളടുത്ത് ഒരു സൗഹൃദം പങ്കുവെക്കുന്നത് ഞാൻ കണ്ടതാണ് ആ ഒരു അടുപ്പം എങ്ങനെയാണ് ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല ഇപ്പൊ റോഷാക്ക് സിനിമയുടെ ഈ സംഭവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു നീ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലും സംശയം പ്രകടിപ്പിച്ചു മമ്മുക്കാരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിനിമ ശത്രുക്കളുണ്ടോ ശത്രുക്കൾ ഇല്ലാത്തതിലോ താരമുള്ള നമസ്കാരം ജാനകി ജാനെ പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മലയാളികൾക്ക് എന്നും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയം നിസ്സീറാണ് നമ്മുടെ ഒപ്പമുള്ളത് നെസീർക്ക െ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു എന്റെ ഇടയ്ക്ക് അല്ലേ ആളുകളെ പേടിപ്പിച്ചോ ഇപ്പൊ ആ ചോദ്യം കാരണം പുറത്തിറങ്ങാൻ അതെ അല്ലേ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഒത്തിരി പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതെ അതെ അല്ല ഞാൻ ഒക്കെ വിളിച്ചു ചോദിച്ചോണ്ട് നിസുർക്കൊക്കെ എന്തു പറ്റി അന്വേഷിച്ചോ എന്ന് ചോദിച്ചു ഒത്തിരി പേര് എന്നെ വിളിച്ചു വെച്ചിട്ടുണ്ടോ ഞാൻ കുഴപ്പമില്ല എന്നോട് ഇവിടുന്ന് ഡോക്ടർ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ് എന്നോട് പറഞ്ഞത് നിങ്ങൾ കഴിയുമെങ്കിൽ പല ഇൻ്റർവ്യൂസിന് ഇത് പറയണം കാരണം നമുക്കിങ്ങനെ ഒരു പെയിൻ വരുമ്പോൾ അതൊരു ഗ്യാസ് ആണെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മളതുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കിനു മാറാൻ ചികിത്സിച്ചു മാറ്റാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെൻ്റെ തീരുമാനം ഏറ്റവും നന്നായിരുന്നു പറഞ്ഞു ജസ്റ്റ് പെയിൻ ആയപ്പോൾ തന്നെ ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും വേണ്ട ചികിത്സകൾ സ്വീകരിക്കുകയും ചെയ്തു പലർക്കും മടിയാണ് അല്ലെങ്കിൽ ആ സാരമില്ല ഇത് പാർക്കോളും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അബദ്ധം എന്നാണ് പറയുന്നത് അന്ന് തന്നെ ഏഹ് പേടിയെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നാ ഒരു എന്താ പറഞ്ഞ ഒരു ഇപ്പൊ ഇങ്ങനൊരു നെഞ്ചുപേനയൊക്കെ വരിക എന്ന് പറയുന്നത് അത് എങ്ങനെയൊക്കെയാണ് വരും എന്നുള്ളതൊക്കെ നമ്മൾ ഈ വായിച്ചും ഒക്കെ ഉള്ള ഡോക്ടർമാരുടെയൊക്കെ വീഡിയോസ് വീഡിയോസൊക്കെ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ആയിരുന്നു ഇതാണെങ്കിൽ പോയേക്കാം എന്ന് വെച്ചിട്ട് തന്നെ രണ്ട് പേരൊന്നുമില്ല ഞാനത് വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മളും പേടിച്ച് സുബിയുടെ മരണ വാർത്ത സുബിയെ കണ്ടിട്ട് പോയി പോകും ആയിരുന്നു അല്ല ഞാനെന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ ഇട്ട് അതൊന്നുമല്ല സുബി നമുക്ക് എന്താ പറയാ നമ്മുടെ കൂടെ എത്രയോ വർഷമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ആദ്യമായിട്ട് സുബിയെ സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലാണ് അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് സുബി ആദ്യമായിട്ട് അതെ അതെ അപ്പൊ അന്ന് തൊട്ടേ എത്രയോ ഷോകളിലും ഒക്കെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചൊരു കലാകാരി അവരുടെ ഒരു വേർപാട് നമുക്ക് വിഷമമുണ്ട് പിന്നെ അത് ആരും പോയാലും നമുക്കൊരു വിഷമം ഉണ്ടല്ലാണ് അതിന്റെ പേരിലൊന്നും ആയിരുന്നില്ല ഇത് ഇത് നമ്മുടെ ചിലപ്പോൾ ജീവിതേലികളൊക്കെ കുഴപ്പമായിരിക്കാം പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇപ്പം റോഡിൽ കൂടെ പോകുന്ന ആരെ വിളിച്ച് പരിശോധിച്ചു വെച്ചാൽ മിനിമം മൂന്ന് ബ്ലോക്കെങ്കിലും എന്ന് പറഞ്ഞു റോട്ടിലെ ബ്ലോക്ക് പോലെ തന്നെ നമ്മുടെ അദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ട് അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മളെ വിട്ടുകളായെന്നുള്ളൂ പക്ഷെ ഹോസ്പിറ്റലിൽ പോകാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കൊരു ഗ്യാസ് തോന്നിയാൽ പോലും ഡോക്ടർ അതെ 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 അല്ലേ അത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി അതെ അതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ഷെഡിൽ എന്നെ ഷെഡിലാക്കിക്കളല്ല ഇങ്ങനെ എഴുതുമല്ലേ കാര്യം ഇപ്പോഴാണ് നമ്മൾ ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് ഇപ്പോഴാണ് സിനിമകളൊക്കെ കിട്ടിത്തുടങ്ങുന്നത് അല്ലെങ്കിൽ മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള വേഷങ്ങൾ കിട്ടിത്തുടങ്ങിയതും ഒക്കെ ഇപ്പോഴാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു ഒരു അസുഖം വന്ന് പെട്ടെന്നകത്ത് കയറി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ റൂട്ടിലായി പോകും അപ്പോൾ ഞാൻ ഡോക്ടറോട് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഷൂട്ടിന് പോയതും ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നതും ഒക്കെ ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രാർത്ഥന ഉത്തരം ഉണ്ടായിരുന്നു ഒരുപാട് അത് ഞാൻ എല്ലാവരോടും അതിന് എന്താ പറയുക നന്ദി പറയുകയാണ് എന്തായാലും ഈ ജാനകി ചാനലിലേക്ക് നമ്മൾ എത്തിയാണ് അനീഷ് ഉപാസനയുടെ നാലാമത്തെ സിനിമയാണ് നാലാമത് ഡയറക്ഷനിലേക്ക് വരുന്ന അനീഷ് ഉപാസന സിനിമയിൽ എത്തിയിരിക്കുകയാണ് നല്ലൊരു വേഷമെന്നാണ് എന്നോട് അനീഷ് ഉപാസനയുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എന്നോട് പറയുന്നത് നല്ലൊരു ക്യാരക്ടറാണ് അത് സിർക്കാക്ക് ഒരു സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പേരിൽ എണ്ണി പറയാവുന്ന പടങ്ങളും ഇപ്പം ഇതും ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് എന്തു തോന്നുന്നു അല്ല ഈ പറഞ്ഞു തന്നെയാണ് കാരണം ഞാനൊരു പത്ത് നൂറ് പടത്തിനുണ്ടെങ്കിൽ അഭിനയിച്ചിട്ടുണ്ടാകും അപ്പം അതിൽ എടുത്തു പറയാൻ പറ്റുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പം കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയായാലും ബാവൂട്ടിയുടെ നാമത്തില് അങ്ങനെയുള്ള പിന്നെ റോഷാക്ക് അങ്ങനെയുള്ള കുറച്ച് പടങ്ങളിലായിരിക്കും നമ്മുടെ ഒരു ക്യാരക്ടർ കുറച്ചെങ്കിലും നല്ലതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവുക റോഷാക്കിന് ശേഷമായിരിക്കാം ഇപ്പോൾ ഇയാളെ കൊണ്ട് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം കുറച്ച് നെഗറ്റീവ് ഷൈഡ് ഉള്ളതാണെങ്കിലും അങ്ങനെ അല്ലാത്ത തമാശയല്ലാത്ത അല്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യിക്കാം എന്നൊക്കെ തോന്നിയത് ഇപ്പം ആ പടത്തിന് ശേഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലെനിക്ക് അങ്ങനത്തെ ഒരു വേഷമാണ് അപ്പോൾ റോഷാക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതിൽ അത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വേഷമാണ്

നന്നായിരിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒക്കെയാണ് ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നമ്മളോട് പറയുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു ആ ആത്മധൈര്യം എന്ന് പറയുന്നത് ആണ് ഒരു കഥാപാത്രം കിട്ടുമ്പോഴാണ് ഇനിയും ഇനിയും കൂടുതലും അതെ അതെ തീർച്ചയായിട്ടും അല്ല ഞാൻ ഇത് ഇത് നമ്മളിപ്പോൾ ഞാൻ വിമിക്രിയിൽ നിന്ന് വന്ന കലാകാരനായതുകൊണ്ട് തന്നെ എൻ്റെ അദ്ദേഹത്ത് ഒത്തിരി അനുകരണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവാം ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് അറിയാ അറിഞ്ഞില്ലേ പോലും നമ്മൾ ചെയ്യുന്നത് ചിലപ്പം പ്രേക്ഷകർക്ക് അത് ഇന്നാളുടെ മുഖം അല്ലെ ഇന്നാളുടെ ഷേപ്പായി അയാൾ സംസാരിച്ചപ്പോൾ അങ്ങനെയല്ലേ എന്നൊക്കെ തോന്നാം അത് സ്വാഭാവികമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഞാൻ ഒരു നടനായിട്ട് എൻറ്റേതായിട്ടുള്ള ഒരു ഒരു രീതി വരിക എന്ന് പറയുന്നതും അത് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഒരു നിലയിൽ എൻ്റെ വിജയം തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് വലിയൊരു അതെ അതെ എന്തായാലും ഈ സിനിമയിൽ സിനിമയിൽപ്പും

നവിയായിട്ട് പ്രോഗ്രാമുകളൊക്കെ എത്രയോ ഒരുമിച്ച് സിനിമ ഒരുമിച്ചാണ് ആ സിനിമയും ഒരുമിച്ച് തന്നെയാണ് അതിപ്പോൾ അനീഷ് അനീഷാണെങ്കിലും അനീഷ് ഈ പറഞ്ഞപോലെ വർഷങ്ങൾക്ക് മുമ്പ് അനീഷിൻ്റെ അടുത്ത് പറയാറുണ്ട് ഇക്കാടെയൊക്കെ മിമിക്രി കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാനൊക്കെ മിമിക്രി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാടെ മിമിക്രി എന്നൊക്കെ എന്നോട് അന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പല പടങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ആലോചിച്ചു ഇത്ര ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്നുള്ളൊരു ഒരു 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 നമുക്ക് അങ്ങനെ തോന്നുമായിരുന്നുണ്ട് പക്ഷേ അത് ആ ആഗ്രഹം പോലെ തന്നെ ഈ പടത്തിലേക്ക് വിളിച്ചപ്പോൾ ഒരു നല്ല വേഷത്തിനായിട്ടാണ് വിളിച്ചത് അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ ചെറിയ വേഷങ്ങൾ ആണെങ്കിൽ എത്ര വേഷങ്ങളുണ്ട് പക്ഷേ കാക്ക് പറ്റിയ വേഷം തന്നെ മനസ്സിലിട്ട് കൊണ്ട് തന്നെയാണ് വിളിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിനൊരു ഫുൾ സ്വാതന്ത്ര്യം തന്നിരുന്നു ചെയ്യാനായിട്ടുള്ള നമുക്ക് എന്താ അഭിപ്രായങ്ങളും ചോദിക്കാനുള്ള ഒക്കെ ആ ഒരു സീനിയർ ആ ഒരു കലാകാരൻ അവരൊക്കെ കണ്ടിട്ടുള്ള ഒരാളും നിലയിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്പോഴും എനിക്ക് തരാൻ തന്നിട്ടുള്ള ഒരാളാണ് പറഞ്ഞ മിമിക്രി കലയാണ് നമ്മുടെ ജീവിതം തന്നെ അതെ നമ്മളാക്കിയത് മിമിക്രിയാണ് മിമിക്രി കലാകാരൻ എന്ന നിലയിലെ നിലയിലായതുകൊണ്ട് പല സിനിമകളും നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ നിസാം ബഷീർ എന്ന് പറയുന്ന ഒരു സംവിധാനം എനിക്കിപ്പോഴും അത് അത്ഭുതമാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു റോളിലേക്ക് എന്നെ വിളിച്ചതെന്നുള്ളൂ ഞാനത് അത്രയോ പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്കെങ്ങനെ തോന്നി എന്നേ പറയണുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അതായത് അതായത് അപ്പം നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മുഖം കോട്ടയം സീർന്ന് പറഞ്ഞു സ്ഥിരമായി ഒരു മുഖം ഉണ്ടാവും ആ മുഖത്തുനിന്ന് ഒരു കഥാപാത്രത്തിലേക്ക് മാറ്റാൻ ഒരു ശ്രമം ആരെങ്കിലും നടത്തുമ്പോഴാണ് നമുക്കും അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂ അത് ചിലപ്പോൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവാ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ആരെങ്കിലും ഇങ്ങനെ ഒന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ് പിന്നെ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് കഥാപാത്രങ്ങൾ വരികയുള്ളൂ അത് അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ഇപ്പോൾ ആണെങ്കിൽ പോലും ഷാജോൺ എത്രയോ പടങ്ങളിൽ പോലീസ് വിശേഷങ്ങളൊക്കെ ചെയ്തിട്ട് ദൃശ്യത്തിലൂടെയാണ് അയാളുടെ ഒരു കരിയറിലൊരു മാറ്റം ഉണ്ടായത് അല്ലേ അതെ അതെ സുരാജ് ആണെങ്കിൽ പോലും ഇപ്പോൾ സുരാജ് ഒരുപാട് കോമഡി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന അതിൽ ആ ഒരൊറ്റ സീനിലാണ് സുരാജിന് ഒരു ഭയങ്കര ഒരു ഗ്രോത്ത് പിന്നെ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് വന്നാൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ഒരു ഇതൊരു പരീക്ഷണമാണ് അത് വിജയിക്കുമ്പോൾ ഇതൊക്കെ നന്നാവോ ഈ പറഞ്ഞതുപോലെ അത്രം ഒരു സിനിമയിലേക്ക് എത്തി പിന്നീടാണ് ഒരു ചേഞ്ചിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്നത് അതെ അതെ അല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നു അതാണ് കാരണം നമ്മൾ കാലങ്ങളായിട്ട് തമാശ പറയുന്ന ഒരാളാണ് അതായത് ഈ ചാനലിലും അല്ലെങ്കിൽ സ്റ്റേജിലും അപ്പോൾ അത് കൂടുതലും ഞാൻ ഈ സ്കിറ്റുകളെക്കാൾ ഉപരി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അനുകരണങ്ങളായിരുന്നു അതെ അതെ ശബ്ദാനുകരണങ്ങളാണ് കൂടുതൽ ചെയ്തിരുന്നത് അതിലെൻറ്റേതായിട്ടുള്ള തമാശകൾ ചേർത്താണ് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എങ്കിലും ഒരു ഒരു വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ആ അയാൾ തമാശ അയാൾ തമാശ അങ്ങനെ ആയി ആയിപ്പോണം അതായത് തോന്നുന്നത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ തെറ്റും പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല അല്ല ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവാം അതിപ്പോൾ എന്താ പറയുക ഇപ്പം റോഷാക്ക് സിനിമയുടെ ഈ സംഭവം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്കാൻ എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോഴാണ് പറഞ്ഞു ഇത് നിസാമിൻ്റെ മാത്രം തീരുമാനമാണ് നീ വേണമെന്നുണ്ടായിരുന്നത് നിസാമെന്നോട് ഈ ക്യാരക്ടർ നീ ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലും സംശയം പ്രകടിപ്പിച്ചു അവൻ ചെയ്താൽ നന്നാവോ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ നിസാം പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് നീ ഭംഗിയായിട്ട് ചെയ്തു ആ ആ അതെന്നോട് മമ്മൂക്ക എന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നമ്മൾ ആരെയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല കാര്യം സ്വാഭാവികമായിട്ട് നമ്മൾ വന്നിരിക്കുന്ന റൂട്ട് അതല്ലേ ഒരു അവാർഡിന് തുല്യമാണ് മമ്മുക്ക പറയുന്നത് അതിനേക്കാൾ വലിയൊരു അവാർഡിന് തുല്യമായിട്ടൊരു ഡയലോഗ് അദ്ദേഹം ഇനി പറഞ്ഞിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഈ സിനിമയിൽ നിൻ്റെ കഥാപാത്രമല്ലാതെ വേറൊരു കഥാപാത്രം കിട്ടിയാൽ ഏതാണ് ഞാൻ പറഞ്ഞു എല്ലാ കഥാപാത്രങ്ങളും നല്ലതാണ് ഇപ്പം ലൂക്കിനെ കിട്ടിയാൽ ഞാൻ അതും ചെയ്യും അപ്പോൾ അത് പറഞ്ഞു ചുമ്മാ അപ്പോൾ അമ്മക്ക പറഞ്ഞു എന്നോട് നീ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മുക്ക ഇതിൽ ലൂക്കല്ലെങ്കിൽ ഏത് കഥാപാത്രം ചെയ്യും എനിക്ക് നിന്റെ കഥാപാത്രം ചെയ്യാം ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോ അതൊരു ഭയങ്കര അങ്ങനെയാണ് പ്രേക്ഷേ അപ്പൊ മമ്മൂക്ക എത്രത്തോളം ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയും റിസ്ക് ഉള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് തരാൻ നിസാം ബഷീർ തയ്യാറായി അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നിട്ട് കൂടി മമ്മൂക്ക അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നിടത്താണ് എന്റെ വിജയം സംശയങ്ങളുണ്ടെങ്കിലും അത് നിനക്ക് ഡയറക്ടറിനടുത്ത് പറഞ്ഞുണ്ടെങ്കിൽ എത്രയോ അടുപ്പാണ് മമ്മൂക്കായ മമ്മൂക്ക അവരെ അത് ചിന്തിക്കുവാണ് ഒരു ഈ പൊതുവെ ചിന്തിക്കുവാണ് ഒരു മിമിക്രിക്കാരൻ ആണ് മിമിക്രി കലാകാരന് എന്തൊക്കെയും മനസ്സും വരുവോ എന്നൊരു സംശയം അല്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ അതായത് നമ്മൾ ഒരുപാട് ഉള്ളിലിട്ട് നടക്കുന്ന ഒരാളല്ലേ അപ്പൊ അത് ചിലപ്പം ഞാൻ എത്രത്തോളം നന്നാവുന്ന സ്വാഭാവികമായിട്ട് ആർക്കും ആർക്കും ചിന്തിക്കാം ഇപ്പൊ ഞാനാണ് ആ സാധനത്തെങ്കിലും ഞാനും ചിലപ്പോൾ ചിന്തിക്കുക നമ്മളും സിനിമകൾ കണ്ട് ആ സീനുകൾ കാണുക നമ്മളും നമ്മൾ പ്രേക്ഷകരെല്ലാരും നെട്ടിപ്പോ ഇതും താങ്കൾക്ക് പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നത് അത്തരം കഥാപാത്രങ്ങൾ ഇപ്പം മനസ്സിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് എത്തിയും ജാനകി ഞാനേക്ക് എത്തി അത്ര അപ്പോൾ ഈ കഥാപാത്രം എന്തുമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കും നമുക്ക് ഈ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് അല്ലേ എന്നും പ്രേക്ഷകരുടെ കയ്യിൽ തന്നെയാ ഇതും പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് പറഞ്ഞത് ഈ സിനിമയും പ്രേക്ഷകർ അതെ അതെ എല്ലാ സിനിമകളും പ്രേക്ഷകരുടെ കയ്യിലാണ് അല്ലാണ്ട് നമുക്ക് ഒരു സിനിമയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ കാര്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത് ആദ്യന്തികമായിട്ട് അവരെ അവരെ രസിപ്പിക്കുക അവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെന്താണ് ഇതിൻ്റെ ധർമ്മം ഒന്നുമില്ല 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 ഒരു ജാനകി ജാനകീജാനെ കഴിയുമ്പോൾ അടുത്ത സിനിമകൾ ഇങ്ങനത്തെ സിനിമകൾ വരണം തീർച്ചയായിട്ടും അല്ല ഇപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട് എന്താ പറയുക വിളിക്കുന്നത് കുറേ ഇപ്പോൾ കുറേ വേഷങ്ങൾ ചെയ്തെങ്കിലും ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണെങ്കിലും ഞാൻ തൃപ്തനാണ് കാരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് എന്നെ തേടി വരുന്നത് ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തത് അതൊരു നഷ്ടമായില്ല എന്ന് തോന്നി തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഇത്രനാൾ ഞാൻ വെയിറ്റ് ചെയ്തത് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഇതിനുവേണ്ടിയായിരുന്നു ഇങ്ങനെ നമുക്കും നമ്മുടെ ഒരു നടനൻ നിലയിൽ എനിക്കും എൻ്റെ കഴിവുകളെ ഒന്ന് ഒന്ന് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മിമിക്രി കലാകാരൻ നിലയിൽ ഞാൻ ഇനി അവിടെ ഒന്നും പ്രത്യേകിച്ച് ഇനി പുതുവായിട്ടൊന്നും ചെയ്തു ചെയ്യാനില്ല അങ്ങനെ പുതിയ താരങ്ങളെ പഠിച്ച് അവതരിപ്പിക്കാമെന്നല്ലാണ്ട് അതിലൊരു അത്ഭുതമില്ല കാര്യം അതൊക്കെ നമ്മൾ ഇതിനു മുമ്പും ആ കാലഘട്ടത്തിൽ പുതിയ ആൾക്കാരെ നമ്മൾ ചെയ്തു കഴിഞ്ഞതല്ലേ ചെയ്തു കഴിഞ്ഞാണ് അപ്പോൾ ഇനി അതല്ല ഇനി നമ്മളൊരു നടൻ നിലയിൽ നമുക്ക് നമ്മുടെ ഈ രൂപമൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ അതാണ് ആലോചന സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങി ഇനി ബിഗ് സ്ക്രീനിലുള്ള കയ്യടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതല്ല എന്ന തൊട്ടേ കാത്തിരിക്കുന്നതാണ് പിന്നെ ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് നമ്മുടെ പ്രാർത്ഥനയും അധ്വാനത്തിനുമൊക്കെ ദൈവം എന്തെങ്കിലും ഒരു ഫലം തരുമെന്ന് ഞാൻ എല്ലാ കാലവും വിശ്വസിക്കുന്നു തുടങ്ങി തീർച്ചയായിട്ടും എന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ എത്തിത്തുടങ്ങണമല്ലോ ഈ പറഞ്ഞത് ഒത്തിരി ആളുകളെ മിമക്കറിയിലേക്ക് കൊണ്ടുപോകുന്നല്ലേ ഒത്തിരി ആളുകളെ കൈ പിടിച്ചുയർത്തിയ ആളാണ് താങ്കൾ അല്ലേ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയൊന്നും ഓരോ കാലഘട്ടത്തിൽ പലരും നമ്മളൂടെ ചേർന്ന് അപ്പോൾ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ട്രൂപ്പുകളൊക്കെ ചിലപ്പം അമിച്ചറായിട്ടുള്ള ചില ടീമുകൾ ഉണ്ടാവാം അതൊക്കെ ഉണ്ടാവാം അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ വന്നപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് പലരും വന്നു പോയത് അത്രയേ ഉള്ളൂ ഞാനല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ അവർ വരണമായിരിക്കും ആ സമയത്ത് എനിക്കായിരുന്നു കൂടുതൽ ഷോകളും തിരക്കുകളും ഉണ്ടായിരുന്ന ഞാനായതുകൊണ്ട് പലരും എൻ്റെ അടുത്തേക്കാണ് വന്നത് ഒരാളോട് കടപ്പാടുണ്ടെങ്കിൽ ആരോടായിരിക്കും ഏത് മിമിക്രി മിമിക്രി മിമിക്രിയിലാണോ മിമിക്രിയിൽ കടപ്പാട് പറയുകയാണെങ്കിൽ ഒരുപാട് പേരോട് പറയേണ്ടി വരും അതിൽ ഞാനിപ്പം മിമിക്രി കണ്ട് ഒരു മിമിക്രക്കാരനാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ആ ബീക്കയുടെ മിമിക്രി കണ്ടിട്ടാണ് എല്ലാ കാലത്തും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മിമിക്രി കലാകാരനായിരുന്നു അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അബി അബീക ദിലീപ് ഏറ്റൻ ആദിഷിക്ക അവരൊക്കെ സ്റ്റാർ ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുന്ന മിമിക്രിയിൽ ഭയങ്കര വലിയ പ്രോഗ്രാമുകൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അന്ന് എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരാണ് അവരെല്ലാവരും തന്നെ അപ്പോൾ ഒരാളെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ അങ്ങനെയുള്ള ഒരുപാട് പേരെൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെന്നുള്ളതാണ് അത്തരം പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഇപ്പം അബീക്ക നമ്മൾ വിട്ടുപിരിഞ്ഞു ഇപ്പം നാതൃഷക്കായ ഉണ്ട് ദിലീപ് ഏട്ടനുണ്ട് ഈ ദിലീപും നാദിഷയായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിപ്പോഴും തുടരുകയാണ് ഇവരുടെ സിനിമയിലേക്കുള്ള എൻട്രികൾ കിട്ടാറുണ്ടോ ഇപ്പം സിനിമ എന്ന് പറയുന്നതും സൗഹൃദവും രണ്ടും രണ്ടാണ് രണ്ടായിട്ട് കാണണം നമ്മൾ ആ കാണണം അല്ല നമ്മളും കാണണം സുഹൃത്തു നിലനിൽക്കുക നിലക്കുകയുള്ളൂ ഇപ്പം ഇപ്പോൾ ദിലീപ് ഏട്ടനെ അഭിനയിക്കുന്ന എല്ലാ സിനിമയിലും എനിക്ക് വേഷം വേണമെന്നോ നാദിഷക്ക സംവിധാനം ചെയ്യുന്ന എല്ലാ സിനിമയിലും ഞാൻ അഭിനയിക്കണമെന്നോ ഞാൻ വാശി പിടിക്കുന്നത് എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടായിരിക്കും സിനിമ ഒരു വ്യവസായമാണ് അത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ആ കാലഘട്ടങ്ങളിൽ മാർക്കറ്റുള്ള താരങ്ങളെ തന്നെ അതിലിടണം നമുക്ക് പറ്റിയ കഥാപാത്രവും വേണം ആ വേണം അല്ല അപ്പം അവർ പല ചോയ്സുകളും കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ഒരു നമ്മളെയൊക്കെ ചൂസ് ചെയ്യുന്നത് ഇനി ചിലപ്പോൾ അങ്ങോട്ട് നമ്മൾ അഭിനയിച്ച പടങ്ങളൊക്കെ ഇറങ്ങി ആ രീതിയിൽ നമ്മളെ ജനങ്ങൾ സ്വീകരിച്ച് തുടങ്ങിയാൽ തീർച്ചയായിട്ടും അവരുടെ ഒക്കെ പടങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാവാം ഉണ്ടായില്ലെന്നും വരാം അതിൽ നമുക്ക് പരാതി പരിഭവമൊന്നുമില്ല കാരണം അതിനേക്കാളൊക്കെ ഉപരി സിനിമയ്ക്ക് അപ്പുറത്ത് ഒരു ഭയങ്കര വ്യക്തിബന്ധം അവരുമായിട്ടുണ്ട് ഒരു വെളിപ്പുറത്തുണ്ടെന്നുള്ളതാണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നതും ഇങ്ങനെ ചാൻസുകൾ ചോദിക്കാതെ പിടിക്കാതെ ഇരിക്കുമ്പോൾ ആ ബന്ധങ്ങൾ ചോദിക്കാതെയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആഷക്കാ ആദ്യം ചെയ്ത രണ്ട് ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല രണ്ടാമത്തെ പടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കട്ടപ്പന ലഹന ആക്രോഷന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേരാനാ ഷാ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം അതിൻ്റെ അകത്ത് എനിക്ക് വേഷം വേണമെന്നില്ല നമ്മുടെ കൂടെ രണ്ട് പടത്തിലും അഭിനയിക്കാത്ത ആൾക്കാരുണ്ട് നമ്മുടെ സൗഹൃദത്തിലുള്ള അവർക്ക് ആർക്കെങ്കിലും വിളിച്ചു കൊടുത്തോ എൻ്റെ വേഷം തീർച്ചയായിട്ടും അല്ല ഞാൻ നമ്മൾ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം അവരുടെ മനസ്സിൽ നമ്മളുണ്ട് അവരവസരം വരുമ്പോൾ നമുക്ക് തരുമല്ലോ നമ്മൾ ഈ വെപ്രാളം പിടിച്ചിട്ട് എന്ത് കാണിക്കുക എന്നാണ് ഒരു കാര്യം എങ്ങോടും കൊണ്ടുപോകാനില്ലേ അപ്പൊ അത്രമൊരു മനസ്സ് നല്ലതാണ് അതാണ് നിങ്ങളോട് സ്നേഹവും നിങ്ങൾ കൂടെ നിൽക്കുന്ന സൗഹൃദത്തിനുള്ള സ്നേഹവും അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആളുകളുമായിട്ട് സംസാരിക്കണം നമ്മുടെ ഈ ഗ്യാങ്ങിലുള്ള നിങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നോട് പറയുന്ന ഒരാൾ ജാഫർ ജാഫറിഡിക്കാണ് ജാഫർക്ക നമ്മുടെ ജാഫർ ജാഫറിടിക്ക് പറയുന്ന നിങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നൂറ് നാക്കാണ് ആണ് അത് ഞാൻ പറയാതിരിക്കാൻ പയ്യ എനിക്ക് എവിടെ അത് നിങ്ങളെ ഒരു സൗഹൃദം വല്ലാത്ത സൗഹൃദമായിട്ട് ഞാൻ കണ്ടേക്കണം അത് അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ സ്നേഹിക്കാൻ പറ്റും ബുദ്ധി കൊണ്ട് സ്നേഹിക്കാം ഹൃദയം കൊണ്ട് സ്നേഹിക്കാം ഈ ബുദ്ധി കൊണ്ട് സ്നേഹിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാവശ്യത്തിന് മാത്രമേ അവരെ സ്നേഹിക്കുകയുള്ളൂ ആവശ്യം കഴിഞ്ഞാൽ നമ്മളങ്ങ് വീട്ടുകളെ നമുക്ക് വേറെ കമ്മിറ്റ്മെൻസ് ഉണ്ടാവില്ല അപ്പോൾ അവർ പോയി അവരെ കണ്ടില്ല അവർ നമ്മളെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റ്മെൻസ് ഇല്ല കാര്യം നമ്മൾ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞു ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ളവർ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയോ അവർ ചെറിയൊരു കാര്യം പോലും ആണെങ്കിലും നമ്മളെ വലിയ വിഷമിപ്പിക്കും ഞാൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലാവരേ അതാണ് ജാഫിർക്കെയും മറ്റു പലരുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കവിടെ മറയില്ല അവരെ ഞാൻ ബുദ്ധിക്കൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അവരെ യൂസ് ചെയ്യാറില്ല അത് അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറയേണ്ട കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് സൗറ സർസ് ഇല്ല അതായത് എനിക്ക് അടുപ്പുള്ള അടുത്ത് ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് അല്ലാണ്ട് ഒരു മറയെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ആക്ട് ചെയ്യുന്ന ഒരാളല്ല അവരപ്പം രീക്ഷപ്പെടും ഞാൻ ചിലപ്പോൾ സങ്കടപ്പെടും പരിഭവം പറയും അതൊക്കെ ഞാൻ അത്ര അവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പറയുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത് തീർച്ചയാണ് അതായിരിക്കാം അതായിരിക്കാം ജാഫറിൻ്റെ ആ ഒരു സ്നേഹവും എന്നോട് എപ്പോഴും പറയും അതാണ് ഞാൻ എടുത്തെടുത് എപ്പോഴും പറയും നിങ്ങളുടെ ആയിരിക്കും ഒരു സദസ്സിൽ ഞങ്ങൾ വരുന്ന ഏതെങ്കിലും സിനിമയുടെ ഇതാണ് നെസ്സർക്കാണ് മെച്ചറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം എന്നെ ആദ്യം ഇൻ്റർവ്യൂതാളാണ് അതായത് എന്നെ അതായത് അതെന്ന് പറയുക അത് ഞാൻ ഈ എന്താ പറയാ എങ്ങനെയും എറണാകുളത്ത് ഒരു ടീമിൽ മിമുക്രി ടീമിൽ കയറി പറ്റണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന സമയമാണ് അങ്ങനെ കലാഭവനി വന്നു കലാഭവനിൽ ഇന്റർവ്യൂ മണിയുടെ ഇന്റർവ്യൂ കഴിയുന്നു അപ്പോൾ അവരൊന്ന് രണ്ട് മാസത്തേക്ക് ഗൾഫിലേക്ക് ഷോയ്ക്ക് പോവുക അപ്പോൾ രണ്ട് മാസം വരെ നമ്മൾ വെയിറ്റ് അന്ന് മണിയുടെ ചെയ്യുക അല്ല മണി ആണ് എന്റെ ഇന്റർവ്യൂ ആദ്യമായിട്ട് ആ അപ്പോൾ അന്ന് നാരായണകുട്ടിച്ചേട്ടന് മണി പ്രസാദേട്ടൻ അൻസാർക്കൊക്കെ ഉള്ള ടൈമാണ് അപ്പോൾ മണി എന്നെ ഇന്റർവ്യൂ ചെയ്തു അവർക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം നമ്മുടെ മഹേഷ് കുഞ്ഞിമോനൊക്കെ ഇറങ്ങിയ പോലെ അന്നത്തെ അന്നത്തെ ഒരു ഒരു ലോഡ് താരങ്ങളുമായിട്ട് ഇറങ്ങിയ ഒരാളാണ് നയൻറ്റീസ് സമയത്തൊക്കെ അപ്പോൾ അവർ ഈ രണ്ട് മാസത്തേക്ക് പുറത്ത് ഷോയ്ക്ക് പോകുന്നതുകൊണ്ട് രണ്ട് മാസം ഞാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് ഞാൻ വളരെ നിരാശനായിട്ട് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് വന്ന് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ട്രാൻസ്ഫർ സ്റ്റാൻഡുണ്ടല്ലോ അങ്ങോട്ട് നടന്നു പോവാ അപ്പോൾ അവിടെ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നു നേരെ അവിടെ കയറുന്നു ചാൻസ് ചോദിക്കുകയാണ് അപ്പോൾ നേരെ ഇരുന്നു ഈ ജാഫർക്കൊക്കെ ഉണ്ട് ചോദിച്ചിട്ട് അന്ന് ഇത് തന്നെയാണല്ലോ സൗണ്ട് വലിയ വ്യത്യാസമൊന്നും അങ്ങനെ ഇരുന്നിട്ട് അന്ന് നേരിട്ട് കാണുന്നുള്ളു ആ കാണുന്നു അപ്പൊ തന്നെ മിമിക്രി എന്താണെന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ മിമിക്രിയിൽ ഇങ്ങനെ സാർ ചെയ്യുന്നു കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഭയങ്കരമായിട്ട് പുള്ളിയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ട് അന്ന് തുടങ്ങിയ സ്നേഹ അന്ന് തുടങ്ങിയ ആ ഒരു സ്നേഹം ഇപ്പോഴും അതേപോലെ തന്നെ അന്നത്തെ അതിൽ ചേർന്നോ അതാ ജോക്സിന്റെ ഞാൻ എൻ്റെ ഇന്റർവ്യൂ ചെയ്തു അപ്പൊ റഹ്മാനിക്കാണല്ലോ അതിന്റെ മെയിൻ ആണ് റഹ്മാനൊക്കെ പുറത്തു പോയിരിക്കുക റഹ്മാനൊക്കെ തിരിച്ചു വന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് കേൾപ്പിക്കുക അപ്പൊ റഹ്മാനിക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ഉണ്ട് അവിടെ രാജൻ ചേട്ടൻ പിന്നെ ബഷീർക്കെ പറഞ്ഞ അങ്ങനെ ഒരുപാട് ആ മറ്റൊരു ബഷീകർക്കെ അവരെ ഒരു ഗ്യാങ് ഉണ്ട് അവരുടെ കണ്ണൻ സാ സാറേട്ടൻ ഉണ്ട് അപ്പൊ അവിടെ എൻ്റെ കഷ്ടകാലത്തിന് ആ വർഷം അവിടെ സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന പരിപാടി അവര് വേണ്ടാന്ന് വെച്ചിരിക്കുക ഓരോ കഷ്ടകാലം വരുന്നേ അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഇവര് പറയണത് സാഗറിൽ ഒന്ന് അല്ല ഓസ്കറിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കൊച്ചിന് ഓസ്കറിൽ അബി ഒക്കെ ഉള്ളു അപ്പം അബിയൊക്കെ ഇപ്പോൾ ഒരു വൻ വർഷം നിൽക്കുന്നിടത്ത് ഞാൻ ഈ കണ്ട് ആരാധിച്ച് വന്ന ഇഷ്ടപ്പെട്ട് വന്ന ഒരാൾ എത്ര എങ്ങനെയാണ് പോകണമെന്നുള്ളതായി രണ്ടും കൽപ്പിച്ച് പോയിട്ടാണ് പിന്നെ ഞാൻ അവിടെ എനിക്ക് ചാൻസ് കിട്ടുന്നതും പിന്നെ പിന്നെ ഉള്ളതൊക്കെ പിന്നെ അല്ലേ ഒരു വലിയ ട്രാവലിംഗ് ആയിരുന്നു അത് ചിലപ്പം പുതിയ കലാകാരമാർക്ക് ഇനി എത്രത്തോളം അത്രയും അങ്ങനെ ഒരു ട്രാവലിങ് കിട്ടുമെന്നുള്ള കറിയിൽ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം അത്രയധികം സ്റ്റേജ് ഷോസ് അത്രയധികം യാത്രകൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് ഈ അബികാടെ കൂടെയല്ല ഏറ്റവും കൂടുതൽ വർഷം നിന്നത് അബീകയുടെ കൂടെ ഞാൻ കൊച്ചിൻ ഓസ്കറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് മാറി കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞു പോയി തുടങ്ങി അങ്ങനെ ഓസ്കർ പിന്നെ എൻ്റെ തലയിലായി ഞാനായി അവിടെ ലീഡ് ചെയ്യുന്ന ആള് അവരുടെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ വന്ന ആള് അവസാനം ഞാൻ ഈ വീടിന്റെ കാര്യസിനായിരുന്നു പറഞ്ഞ പോലെ താനായി അബിതാനായി അത് കഴിഞ്ഞപ്പോൾ അബീക എന്നെ വിളിച്ചിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ ആഗ്രഹം തന്നെയായിരുന്നു അപ്പൊ ഞാൻ നിന്നത് കൊച്ചിൻ ഓസ്കർ എന്ന് പറഞ്ഞ ടീമിലായതുകൊണ്ട് ആ ടീം ഞാൻ ഞാൻ അങ്ങനെ അരവിന്ദാഷ് കുർപേട്ടന് പിന്നെ റൊണാൾഡ് വെയ്യുക അങ്ങനെ രാധാകൃഷ്ണെന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊരു അഞ്ചാറ് പേരെ വെച്ച് ഞാൻ നമ്മൾ നന്നായി സെറ്റ് ചെയ്ത് കളിച്ചോണ്ടിരിക്കും നല്ല ഉണ്ട് നന്നായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ വെള്ളത്തിലാക്കി പോകുക എന്ന് പറയണത് എനിക്കൊരു നന്ദികയോട് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ഓണർ ബേബി പേട്ടയോട് പറഞ്ഞ് ഞാനിങ്ങനെ അടുത്ത വർഷം പ്രാവശ്യം തൊട്ട് എൻ്റെ ആഗ്രഹം അവരുടെ കൂടെയാണ് അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് പോകാനൊരു താല്പര്യം പക്ഷേ ഞാൻ ഈ ടീം സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടേ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അങ്ങനെ കുറേ പേരെടുത്ത് ആ ടീം സെറ്റാക്കിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങോട്ട് സാഗറിലേക്ക് പോയത് സാഗറിലേക്ക് പോകുന്നില്ലേ ഏറ്റവും ആദ്യം മിക്രി ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഏറ്റവും ആദ്യം ഇങ്ങനെ മിക്രിക്ക് വേണ്ടി ഒത്തിരി ആലോചിച്ച് നടന്നിട്ട് പിന്നീട് അബിക്കാടുകൂടെ കയറി ഏറ്റവും ആദ്യം സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഒരു ഭയമുണ്ടായിരുന്നു അബിക്കാട് കൂടെ അബിക്കാട് കൂടെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആണെന്ന് എൻ്റെ വിശ്വാസം അവിടെ വർഷം എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത് മട്ടാഞ്ചേരി ടൗൺ ഹാളിലാണ് അപ്പോൾ അന്ന് ഉണ്ട് ദിലീപേട്ടുണ്ട് അപ്പം ഇവർ നിറഞ്ഞു നിന്ന് കളിക്കുന്ന സമയമാണ് എനിക്കതിനാല് നാല് സ്റ്റാർ കളിക്കാനേ ഉള്ള അതേ ഉള്ളൂ എന്നെ എന്നെ നാല് നാല് സ്റ്റാർ അപ്പോൾ ജഗദീഷ് ചേട്ടനോ അങ്ങനെ മുരളി ചേട്ടൻ അങ്ങനെ ഒരു നാല് പേരെ ഞാൻ ചെയ്യുന്നു പക്ഷേ എന്തോ ഭയങ്കര കയ്യടിയായിരുന്നു പുതിയ ഒരാളെ പുതിയ അനുകരണങ്ങൾ കാണുകയാണല്ലോ എപ്പോഴും അങ്ങനെയല്ലേ അപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം സ്റ്റാറുകളിൽ നിന്ന് വേറൊരു പുതിയ ആള് വന്നിട്ട് പുതിയ താരങ്ങളെ ചെയ്താൽ അയാൾക്കായിരിക്കും കയ്യടിയായിരുന്നു കൂടുതലായി പുതിയതിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരു അമ്പലം ഉണ്ടാവും അപ്പൊ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പുതിയതായിരുന്നു അപ്പം സ്ഥിരം അബിക്കായ അന്ന് മമ്മൂക്കയും അമിതാഭ് ബച്ചനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ സൗണ്ട് അദ്ദേഹം ചെയ്തോണ്ടിരിക്കുന്നതാണ് ദിലീപാഡ് ഇൻസെൻറ്റേഡിന്റെ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയൊരുത്തം വന്ന് ഒരു പയ്യൻ കാണിക്കുക എന്ന് പറയുന്ന ഒരു സ്വീകാര്യത അന്ന് കിട്ടി അതൊരു ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു കാരണം വലിയ പുലികളിടയിൽ നിന്നിട്ട് കൈയിൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ അവർ 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 പറയുന്ന അവരെല്ലാം നമ്മളെ നഞ്ചോട് ചേർത്ത് വിളിച്ച ആൾക്കാരാണ് നമ്മളൊന്ന് ഒരിക്കലും അപ്പോൾ അബീക്ക എൻ്റെ നാട്ടിൽ പ്രോഗ്രാം നിന്നപ്പോഴാണ് പറഞ്ഞത് നീ എൻ്റെ കൂടെ നിൽക്ക് നമുക്ക് ഗൾഫ് ഷോയ്ക്ക് പോകാം സിനിമയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെയാണ് ഞാൻ എന്നെ വിളിച്ചത് അബീകയുടെ കൂടെ നിന്നു എന്നെ ആദ്യമായിട്ട് ഗൾഫ് ഷോയ്ക്ക് കൊണ്ടുപോയത് അദ്ദേഹമാണ് അഭിക ആ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്നതും മിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡിൽ അദ്ദേഹത്തിനൊപ്പം അല്ലേ അഭിനയിച്ചത് അത് അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ആ റെസ്പെക്റ്റും ആ സൗഹൃദവും അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്താണ് എല്ലാ കാലവും നിർത്തിയിരുന്നത് അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു അത് പറയുകയും ചെയ്യായിരുന്നു അല്ല അബീഖ വലിയൊരു കലാകാരൻ തന്നെയായിരുന്നു വേണ്ടത്ര അബീഖക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രം ഓർക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടമുള്ളൂ

ചിത്ര ചിത്രം വരയ്ക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ഷോർട്ട് ഫിലിമാണ് ഈ സൂപ്പർ ഹിറ്റിലേക്ക് ജാഫറിനെ വെച്ച് ചെയ്തത് അത് ഭയങ്കര ഹിറ്റിലേക്ക് പോയൊരു സംഭവമാണ് ഒരു ഡയറക്ഷൻ ഒരു മോഹം താങ്കൾക്കുണ്ട് താങ്കളൊരു ഡയറക്ഷനിലേക്ക് വന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്താഗതിയിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു സിനിമ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഈ കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഒരു തമാശ ഷോർട്ട് ഫിലിം അല്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജെക്ട് എന്നുവെച്ചാൽ ഒരു സബ്ജക്റ്റായിട്ട് ചെയ്തത് ജാഫർക്കെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു വേഷത്തിൽ അതിൽ നിന്നാണ് ജാഫർ മാറിയത് തീർച്ചയായിട്ടും അതൊരു തുടക്കം തന്നെയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള ഒരു പൈലിപ്പാപ്പി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് ജാഫർക്കെ നമ്മൾ സെലക്ട് ചെയ്തില്ലേ അപ്പോൾ അങ്ങനെ അത് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം മുൻവിധികളുണ്ട് ആൾക്കാർക്ക് ഇപ്പൊ കോട്ടയ നസീർ എന്ന് പറയുന്ന ഒരാൾ തമാശ മിമിക്രുകാരനാണ് മിമിക്രി കലാകാരനാണ് അപ്പോൾ അയാൾ ചെയ്യുന്നത് തമാശയായിരിക്കും അയാളിൽ നിന്ന് തമാശ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതാണ് കാര്യം അതൊരു ബാധ്യത കൂടുതലാണ് ഞാനൊരു വലിയ തമാശപ്പടം ചെയ്താൽ അടുത്തതിൽ അതിനേക്കാൾ മേളിൽ തമാശ പ്രതീക്ഷിക്കും അടുത്തതിന് അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കും അപ്പം നമുക്ക് അത്രയും ഡോസ് കൊടുക്കാൻ പറ്റൂലെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ ഗ്രാഫ് താന്നു താന്നു പോകും വലിയ പെട്ടെന്നൊരു പരീക്ഷണത്തിന് നമുക്ക് മാറാൻ പറ്റിയല്ല അല്ലേ ഉറപ്പാണ് ആ ഉറപ്പാണ് അപ്പം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തവർണം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു നമ്മളെക്കുറിച്ചും ആൾക്കാരുടെ ഒരു ചിന്താഗതി മാറുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തത് സിനിമ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇനിപ്പോൾ ഒന്നും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ആഗ്രഹം ഒരു നല്ല നടനെന്ന നിലയിൽ പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ആ ഇപ്പം കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ സ്വയം കുഴി കൊടുക്കുന്നതിന് എൻ്റെ ചവക്കുഴി ഞാൻ തന്നെ തോട്ടുന്നതിന് അപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമയായിട്ട് തന്നെ ഏതാ തമാശകൾ വേണം വേണ്ടെന്നല്ല പക്ഷെ എന്നാലും എനിക്ക് നല്ല വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു സിനിമ ചെയ്യണമെന്ന് നല്ല ഫ്രെയിമുകളായിരിക്കണം എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട് അതേ അനുഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകണം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളെ കുട്ടിച്ചനെന്ന കഥാപാത്രം മലയാള മലയാളത്തിൽ ഷോർട്ട് ഫിലിമായിട്ട് അവതരിപ്പിച്ചു ജാഫറിന് കിട്ടിയിരിക്കുന്ന ഒരു മാറ്റം വലുതാണ് ഇപ്പോൾ ജാഫർ ഇടുക്കിയെന്ന് പറഞ്ഞൊരു കലാകാരൻ കിട്ടുന്ന റോളുകൾ കാണുമ്പോൾ നമുക്കറിയാം അത്രയും ക്യാരക്ടറൊക്കെ ചെയ്ത് വേറൊരു റേഞ്ചിലേക്ക് ജാഫ്രി ഇടിക്കി എത്തിയിട്ടുള്ള ഒരു കലാകാരാണ് മലയാള സിനിമയിൽ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് ഓടുന്ന തിരക്കിലേക്ക് എത്തി ഒക്കെ നമുക്ക് സന്തോഷമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പം ഇല്ല അസാധ്യ കലാകാരനാണ് അതായത് നിന്ന് ഇപ്പം ഇല്ല ഞാൻ അങ്ങനെ വളരെ കുറച്ച് പേരെയൊക്കെ കണ്ടുള്ളൂ മണിയൊക്കെ നിന്ന് ഇപ്പം ഇല്ല ഡയലോഗ് പറഞ്ഞ് കരയ്യാന്നൊക്കെ പറയില്ലേ അത് നമ്മുടെ ഒമ്പ് നിന്നിട്ട് വെറുതെ നിന്നിട്ട് നമ്മുടെ ഉമ്പിൽ നിന്ന് കഥ പറഞ്ഞാലും കരയും അത് ഈ ജാഫ്രിക്കൊക്കെ അങ്ങനെയാണോ ഭയങ്കര ആ അതൊരു ഒരു ഒരു എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കാര്യം അത്രയും എന്താ പറയുക ജീവിതത്തിൽ അനുഭവങ്ങൾ അനുഭവിച്ച് വന്ന ആൾക്കാരാണ് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രയും അവരനുഭവിച്ചിട്ടുണ്ട് യാഫ്രിക്കയൊക്കെ അപ്പോൾ എന്താ പറയുക ഒരു ഭയങ്കര നടനം കേട്ടോ അങ്ങേരത് പറയാതിരിക്കാൻ പറ്റും ആ അതെ നമ്മുടെ നമ്മുടെയൊക്കെ അറിയാം നമ്മുടെയൊക്കെ സുഹൃത്താന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ് ആണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എവിടെ പോയാലും ചാഫർ ഇടിക്കേണ്ടതായിരുന്നു നമ്മൾ ഇടുക്കിക്കാരനാണല്ലോ ഞാൻ എന്തുകൊണ്ടും ഇടിക്കും അപ്പോൾ പറഞ്ഞാൽ ചാഫ്രടിക്കേണ്ടതാണെന്ന് പറയാൻ നമ്മൾ അഭിമാനിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞതുപോലെ ഈ മേഘ സിനിമ ശത്രുക്കളുണ്ടോ ശത്രുക്കൾ ഇല്ലാത്തതി ലോ താരമുള്ള ആരെയല്ലാതെ അത് ചിലപ്പോൾ നമ്മളെ എന്താ പറയുക മറ്റേ കൊല്ലണമെന്ന് ചിടത്ത ശത്രുക്കളെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് സാധിക്കാൻ പറ്റാത്തത് വേറൊരാൾ നേടുന്നത് കാണുമ്പോൾ ഉള്ള ഒരു വിഷമം ഒരു എന്താ പറയുക ജലസീന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില ശത്രുതയായിരിക്കാം പിന്നെ നമ്മളെ ശരിക്കും മനസ്സിലാക്കാതെ ഇപ്പം നമ്മളൊരു പുറം കാഴ്ചയിൽ കണ്ട് നമ്മളെ നമ്മൾ എന്താണ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അവരൊരു പിക്ചർ ഉണ്ടാക്കി വെക്കുമല്ലോ ഈ കേട്ടറിവെന്നൊക്കെ പറയുന്ന പോലെ ചിലത് ചില ആൾക്കാരുടെ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എല്ലാവരുടെ അടുത്ത് ഒരുപോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല പറ്റില്ല ശരിക്കലും ആർക്കും പറ്റില്ല എല്ലാവരുടെയും ഒരേപോലെ സൂചിപ്പിച്ച് നിൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ഞാൻ അതിൽ ഭയങ്കര പുറകോട്ടുള്ള ഒരാളാണ് എനിക്ക് അപ്പോൾ തോന്നുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് അവിടെ വെച്ച് തന്നെ പറയും ഇപ്പം എൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ ഒരുപാട് കുട്ടികൾ ഞാൻ ഇതായിട്ട് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ കഥകളൊക്കെ ആയിട്ട് വരും ഞാൻ എല്ലാ കഥയിരുന്ന് കേൾക്കുന്ന ആളാണ് പുതിയ ഒത്തിരി പേരുടെ കഥകളിൽ കേൾക്കും അപ്പോൾ അവർ എന്തിനാണ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കൊരു ഡിസിഷൻ കറക്റ്റ് എടുക്കാൻ പറ്റാത്തത് അപ്പോൾ അവരെ പറ്റിക്കാൻ പാടില്ല അവർക്ക് അപ്പോൾ വേദന ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ആ ഇത് കുഴപ്പമില്ല നല്ല നല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിടുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മളതിൻ്റെ അകത്ത് മൈനസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് എന്താണ് തോന്നുന്നതിനൊരു ക്ലാരിറ്റി വരുത്തി വിടുക അപ്പോൾ അവർക്ക് വിഷമമൊക്കെ ഉണ്ടാവാം ദേഷ്യം ഉണ്ടാവാം പക്ഷെ അത് മാറിക്കോളും അപ്പോൾ അങ്ങനെയുള്ള ചില വിഷമോ ശത്രുതയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ അതൊക്കെ ആലോചിച്ച് ഇപ്പോൾ ഈ കമൻസ് വായിക്കുന്ന പോലെയാണ് കമൻസ് വായിച്ചാൽ നമ്മൾ ആത്മഹത്യ ചെയ്ത് പോകത്തില്ല ജീവിക്കാൻ തോന്നുകയില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല വെറുതെ എവിടെയെങ്കിലും റൂം അടച്ചതിനു അങ്ങനെ ഒന്നിലും കിടന്നുറങ്ങുക എന്ന് മാത്രമല്ലാണ്ട് ഒരു പണിക്കും പോകാൻ തോന്നുന്നില്ല ചില കമൻസൊക്കെ വായിച്ചാൽ അപ്പോൾ അതിനെയൊക്കെ ആ വഴിക്കങ്ങ് വിടുക അത് അവരുടെ ഒരു ജോലിയായിട്ട് കാണുക നമ്മൾ നമ്മുടെ ജോലിയുമായിട്ട് എപ്പോഴും വ്യാപൃതനായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി പോളിസി സിനിമ മേഖലയിൽ കടപ്പാടു ആരായിരിക്കും സിനിമാ മേഖലയിൽ കടപ്പാടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത് ബാലുഗിരി സാറിൻ്റെ അടുത്തല്ലേ ഹരികുമാരൻ നമ്പി സാർ കലാഭവനൻ സാർക്ക് ഈ മൂന്ന് പേരാണ് പടം തരുന്നത് പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കിയ ഒരുപാട് പേരുണ്ട് എടുത്തു പറയാൻ സ്ഥിരമായി സിനിമയിൽ അഭിനയിപ്പിച്ചുകൊണ്ടിരുന്ന അനിൽ ബാബു ഡയറക്ടർമാർ പിന്നെ ജോസ് ചായൻ ജോസ് ചായൻ നിസാർക്ക തുടങ്ങി ഒരുപാട് പേരുണ്ട് രഞ്ജിത്ത് സാറ് അങ്ങനെ ഒരാളൊന്നല്ല ഇനി ഒത്തിരി പേരെ പേര് പറയാനുണ്ടാവും അതെ അതെ പിന്നെ ഇനിയിപ്പം നമുക്കൊരു ഒരു ലൈഫ് സിനിമയിലേക്ക് രണ്ടാം ജന്മം തന്നു എന്ന് പറയുന്നത് നിസാം ബഷീറാണ് പറയായിരിക്കാം പിന്നെ മമ്മൂക്കായുമായിട്ട് വലിയ അടുപ്പമാണ് എല്ലാവർക്കും മമ്മൂക്കായി കേട്ട് എവിടെ വെച്ച് കണ്ടാലും മമ്മൂക്ക നി താങ്കളടുത്തൊന്നും സംസാരിക്കാതെ പോയി ഇതുവരെ ഞങ്ങൾ കണ്ടില്ല നമ്മൾ പല ഫംഗ്ഷനും പോകും ഭാഗ്യ വലിയ ഭാഗ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ട ഒരുപ്പോ മമ്മൂക്കോട് ഉമ്മ അച്ചു മരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും അപ്പോഴും മമ്മൂക്ക നിങ്ങളുടെ അടുത്ത് ഒരു സൗഹൃദം പങ്കുവെക്കുന്നത് ഞാൻ കണ്ടതാണ് നേരിട്ട് കണ്ടാണ് ഞാൻ ആ ഒരു അടുപ്പം എങ്ങനെയാണ് ഞാൻ മിസ് യൂസ് ചെയ്യാറില്ല അതുതന്നെ ആയിരിക്കാം നമ്മൾ അദ്ദേഹത്തെ മിസ് യൂസ് ചെയ്യാറില്ല അനാവശ്യമായിട്ട് വിളിക്കുന്നതോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് മെസ്സേജ് ഇടുന്നത് കൃത്യമായിട്ട് എന്നിപ്പോൾ ഒരു പെരുന്നാളിനോ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മെസ്സേജ് ഇട്ടാൽ അതിന് മറുപടി വരും വിളിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് ഫോൺ എടുക്കുക അതല്ലാതെ നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സംസാരിക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും ഞാൻ അധികം പോകാത്തൊരാളാണ് പിന്നെ നമ്മളെ അവരൊക്കെ നമ്മളെക്കാൾ എത്രയോ സീനിയറാണ് എത്രയോ ജീവിതങ്ങൾ കണ്ട് എത്രയോ പേരെ കണ്ട് ഏത് പൊസിഷൻ നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരാളെ കാണുമ്പോൾ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഇവനെ എവിടെ നിർത്തണം ഇവനെ എവിടെ ഇവനെവിടെ എന്നുള്ളതൊക്കെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അത്ര പിന്നെ നമുക്ക് എന്നോട് എപ്പോഴും കാര്യം കാര്യമുണ്ടായിരുന്നു അതായത് മുമ്പ് പറയുന്നു നീ മിമിക്രിയിൽ നിന്ന് കുറച്ച് മാറി ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നീ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നിനക്ക് ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റും എന്നത് നേരത്തെ പറയാമായിരുന്നു അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച് ഒരു സൈഡിൽ അതിൻ്റെ ഒരു വരുമാനത്തിലാണല്ലോ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിറയെ ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അതും പറയാമായിരുന്നു നിനക്ക് അപ്പോൾ നല്ല വരുമാനമൊക്കെ കിട്ടും അതിൽ നിന്ന് കിട്ടും പക്ഷെ എന്നാലും സിനിമയിൽ നീ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയാമായിരുന്നു അത് ഈ റോഷാക്കിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് വരെ അദ്ദേഹം കൊണ്ട് പറയുന്നു ഇനി നീ അധികം മിമിക്രി പ്രോഗ്രാമുകൾക്കാൾ കൂടുതൽ ഈ ക്യാരക്ടർ ഈ സിനിമയിലെ ക്യാരക്ടറിന് നിൽക്കണം നിനക്ക് നല്ല വേഷങ്ങൾ കിട്ടുമെന്ന് പറയുന്നു ഇപ്പം ഞാനത് ശിരസ വഹിച്ച് തന്നെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ആ ഒരു ബാക്കിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം കിട്ടുന്നുണ്ട് നല്ല വേഷങ്ങൾ വേഷങ്ങൾക്കാ പറഞ്ഞ ഏറ്റവും വലിയ ഒരു എവിടെയെങ്കിലും വെച്ച് ഏറ്റവും വലുതായിട്ട് പറഞ്ഞ തമാശ എന്തെങ്കിലും എന്നെ കാണും നമുക്കാ പറയുന്ന ഒരു ഡയലോഗ് എന്ന് ഡയലോഗ്ര എന്റെ ഈ കഴുത്തിന്റെ ബാക്കിൽ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ട്രേഡ് മാർക്ക് എൻ്റെ ഉപ്പാക്കുണ്ടായിരുന്നു ഈ ബാക്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ഇതായിട്ട് ഇങ്ങനെ കണ്ടുവരും കഴുത്തിൽ വയറുള്ള മനുഷ്യൻ എന്നെ കാണും ഇവിടെ പറ്റിയത് ആ കഴുത്തിൽ വയറുള്ള മനുഷ്യൻ വന്നല്ലോ എന്നിട്ടത് കുറയ്ക്കണം അത് ബോഡിയൊക്കെ നോക്കണം ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് പറയുന്നു പറഞ്ഞു തരാറുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് വഴക്കൊന്നും പറയാനുള്ള സാഹചര്യം അങ്ങനെ അങ്ങനെ നമ്മൾ വഴക്കെന്ന് പറഞ്ഞാൽ വഴക്കല്ല ഒരു മൂത്ത ജ്യേഷ്ഠൻ നമ്മളെ ഉപദേശിക്കൂലേ ആ ആ ഒരു അത് വഴക്കെന്നല്ലോ ഒരിക്കലും വഴക്കെങ്ങനെയാണോ ഒരു മൂത്ത ശേഷത്തിൽ കുടുംബത്തിന് ശേഷം നമ്മളോട് പറയണു അത് ഇങ്ങനെ ചെയ്യണം അല്ലെ അത് ശരിയല്ല എന്ന് പറയണത് അത് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കത്തുള്ളൂ എപ്പോഴും പിന്നെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കോടി ജനങ്ങൾ കേരളത്തിലല്ലേ ഈ കോടി ജനങ്ങളിൽ ഇവരെല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആക്ടർ ആക്ടറല്ലേ ചേരുതിരിവോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുക വലിയ താരങ്ങളുടെ വെച്ചിട്ട് ഫാൻസിൻ്റെ ഒക്കെ ഉണ്ടാകുക ആയിരിക്കാന്നല്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതെ അതെ എത്ര പേര് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതെ ആ കലാകാരൻ നമ്മളെ അറിയാം നമ്മളുടെ നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു നമ്മളെ ചേർത്ത് പിടിക്കുന്നു പറയുന്നതെല്ലാം ഏറ്റവും വലിയ ഭാഗ്യം വലിയ ഭാഗ്യം ആളുകൾ കൊതിക്കുകയാണ് അല്ലേ വലിയ ഭാഗ്യമല്ല അതിപ്പോൾ ഈ മലയാളേട്ടനാണെങ്കിലും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആരായാലും ഞാൻ പറയുകയാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നത് നമ്മളവരെയൊക്കെ കണ്ട് സ്ക്രീനിൽ കണ്ട് കൈയടിച്ച് പിന്നെ വർഷങ്ങളായിട്ട് വേദിയിൽ അനുകരിച്ച് പിന്നെ അവരോടൊപ്പം സൗഹൃദം പങ്കുവെക്കാനും ഇരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടുന്നില്ല നമ്മളൊരു കലാകാരനെ വേദിയിൽ അവതരിപ്പിച്ചു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രിമാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അഭിന നമ്മൾ കലയിലൂടെ സ്റ്റേജിൽ കാണിക്കുന്നു അവർ ഓപ്പോസിറ്റിരിക്കുന്നു അങ്ങനെ ഏറ്റവും അഭിനന്ദനം കിട്ടിയ ഒരു താരമാരായിരിക്കും അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന താരം അല്ല എനിക്ക് ഞാൻ അനുകരിച്ചു തുടങ്ങിയ സമയം തൊട്ട് ഞാനൊരു ലിമിറ്റ് വിട്ട് വൾഗറാക്കി ഇന്നൊരു ആരെയും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അതെ 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 ഞാൻ അവരുടെ ഒരു മാന്യത പോകാണ്ട് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് പണ്ട് തൊട്ടേ ഞാൻ ഒരു അതായത് ഇപ്പോൾ ഒരു ഐറ്റം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് കളയാണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് എല്ലാ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ ഈ താരങ്ങളെ അനുകരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവരെല്ലാം ഇപ്പോൾ സുരേഷ് ഏട്ടനാണെങ്കിൽ മേനോ സാറാണെങ്കിൽ ജഗദീഷ് ഏട്ടന് ഞാൻ അനുക പ്രസാദ് സാറൊക്കെ ആണെങ്കിലും പറയാം അവർക്കെല്ലാം ഞാൻ അനുവദിക്കുന്നതിനൊരു തൃപ്തിയേ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് അതൊരു മോശമാണെന്ന് ഒന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇല്ല അപ്പം ജനാർദ്ദനം ചേട്ടനാണേ തന്നെ ചേട്ടനാണെങ്കിൽ ഇപ്പോഴും നമ്മളെ ഇപ്പം ആഴ്ച ഒരു ദിവസം അല്ല രണ്ടാഴ്ച കൊടുമ്പോഴൊക്കെ വിളിക്കും സംസാരിക്കും ഭയങ്കരമായിട്ട് അത് ഇന്നസെന്റ് ഏട്ടനൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ ഞാൻ വന്ന സമയത്ത് എൻ്റെ പ്രായക്കാരുമായിട്ടായിരുന്നില്ല ഞാൻ ഇരുപത്തൊന്നാം ത സിനിമ വന്ന അപ്പം എൻ്റെ പ്രായക്കാരുമായിട്ടായിരുന്നില്ല എൻ്റെ കമ്പനി ഒന്ന് വന്നു അന്ന് എൻ്റെ കമ്പനി വാങ്ങിക്കുക ഞാൻ ചേട്ടൻ പോ സി എ പോളേട്ടൻ്റെ അയംപീത ഏട്ടന് ഇന്നസന്റ് ചേട്ടന് ഈ ബാച്ചു ആയിട്ടാണ് അപ്പൊ അവരുടെ എല്ലാ സൗഹൃദവും എന്നെയും കൊണ്ടിരുത്തു ഒക്കെ ചെയ്യുമായിരുന്നു അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ എന്നും കരുതുന്നത് ഞാൻ ഇപ്പൊ ഇത് എനിക്കൊരു വലിയ വിഷമമുണ്ടായെന്ന് പറഞ്ഞാല് ഞാൻ ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കോള് വന്നു ഇന്നസെന്റ് ഏട്ടൻ്റെ അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ എപ്പോഴും മിക്കപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിളിച്ചിട്ട് രാവിലെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവും പറയും പുതിയൊരു കഥ അത് പറയും അപ്പൊ നമ്മൾ വലിയ വായിച്ചിരിക്കും അത് കണ്ടിച്ചിരിക്കും എന്നിട്ട് പറഞ്ഞു ആ ഇനി ഇത് വിൽക്കാലടാ അങ്ങനെ അപ്പോൾ പലരെ കുറിച്ചുള്ള കണ്ട തമാശകളുണ്ടാവും അപ്പൊ ഈ ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് എനിക്കൊരു കോൾ വന്നു ഇന്നസെന്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചത് അപ്പൊ സോണറ്റാ എടുത്തത് പറഞ്ഞു അപ്പച്ചൻ ആശുപത്രിയിലാണ് സീരിയസ് ആയിട്ട് എന്താ വലിയ ആയിട്ടില്ലാന്ന് പറയും അപ്പോൾ ഓർമ്മക്കുറവാണ് അപ്പച്ചനെ ഞാൻ പറഞ്ഞു സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പച്ചനെ ഓർമ്മക്കുറവാണ് പറയും ഞാൻ പറഞ്ഞു എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു അത് ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ ഇക്കായ വിളിച്ചാന്ന് പറയും അതെനിക്കൊരു വലിയ വിഷമമായി വിഷമമായിപ്പോയി കാരണം ഇനി നമുക്ക് അങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു ഓർമ്മ വന്ന സമയത്ത് പോലും എന്നെ ഓർത്ത് അദ്ദേഹം വിളിച്ച് വിളിച്ചു എന്ന് പറയുമ്പം എത്രത്തോളം നമ്മളെ കലാകാരൻ്റെ മനസ്സിലായി ഇതിപ്പോൾ പറഞ്ഞപ്പോഴും ഇടവേള ബാബുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ഇന്നസെൻ്റിൻ്റെ ഓർമ്മ വരുമ്പം വിളിക്കുന്ന കുറച്ച് പേരുള്ളായിരുന്നു അവരെല്ലാം ഇന്നസെൻറ്റിൻ്റെ വിളിച്ചു അപ്പോൾ ആ കാര്യം എന്താണെന്ന് ഇന്നസെൻറ്റിൻ്റെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഇടവേളബാബു എൻ്റെ ഇൻ്റർവ്യൂൽ പറഞ്ഞു ഇട ഞാൻ എൻ്റെ അസുഖം ഞാൻ ആശുപത്രിയിൽ കിടന്നു ഞാൻ പറഞ്ഞറിയട്ടെ മറ്റാരെങ്കിലും പറഞ്ഞറിയണ്ട ഞാൻ അസുഖമായിട്ട് കിടക്കുവാണെന്ന് അവരറിയട്ടെ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ വിളിച്ചത് ഞാൻ ഈ അസുഖം ഇടയ്ക്ക് ഫുൾ ഭേദമായ ഒരു സമയത്തുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സന്തോഷവാർത്ത പറഞ്ഞാ വിളിച്ച് എൻ്റെ അസുഖം ഫുൾ ഭേദമായി ഞാൻ തൊട്ട് പോകുമ്പോൾ അടുത്ത് വിളിച്ചത് അല്ല മോഹൻലാ ലാലിനെ ആയിരുന്നു അത് കഴിഞ്ഞാൽ വിളിക്കാൻ നിന്നെയാണെന്ന് പറഞ്ഞു എന്ത് ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞാൻ ആ ഫാമിലി ആയിട്ടും അവർക്ക് ആ ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഒരു സ്നേഹം തരാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ സ്നേഹി ിക്കുന്ന ഒരുപാട് പേരുണ്ട് സീനിയർ ആയിട്ടുള്ള വലിയ വിഷമമായി അല്ലേ ഓ പിന്നെ ഭയങ്കര ഷോക്കായി പോയി അവർ ഒരു വെച്ചാൽ ഇനി ഇനി അങ്ങനെ ആ ഒരു വിളി ഭയങ്കര നമുക്ക് ഇനി മിസ്സായി മിസ്സിങ് ആയിപ്പോ അല്ല എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കും എന്ന് അറിയാമായിരുന്നു എവിടെയെങ്കിലും വെച്ച് കാണും അപ്പൊ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിലും വിളിച്ച് പറയും ഞാൻ ഒരു മാസമായി അമേരിക്കയ്ക്ക് പോവാ ഞാൻ ഇന്ന ദിവസം വരും നീ എന്തേലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ അതൊക്കെ നമുക്കൊരു ഭയങ്കര നഷ്ടമായി പോയി എന്നുള്ളതാണ് ല്ലാത്തൊരു നഷ്ടമാണ് ആ വിളിയാണ് അതെ അതെ ആ ഒരു വിളി അങ്ങനെ എന്താ പറയുക ഇത്ര ഒരു സൗഹൃദമൊക്കെ വളരെ ചുരുക്കമാണ് അതൊക്കെ കോട്ടയം നിസ്സീർന്ന് കലാകാരന സൗഹൃദം കിട്ടിയെങ്കിൽ വലിയ പുണ്യം തന്നെ പുണ്യം തന്നെയാണ് അത് ഇപ്പോൾ മാമക്ക ഒരു സം ഹോസ്പിറ്റലായ സമയമാണ് അതായത് ഞങ്ങൾ വൈറ്റ് ഫോർട്ടിലൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ കൽപ്പാടി ചേട്ടനുണ്ട് ഞാൻ ജോണി ചെയ്യാൻ ഇനിയൊക്കെ ഉണ്ടാ സമയത്ത് കുറേ വർഷമായി കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് രാത്രി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നമുക്കായിരുന്നിട്ടിങ്ങനെ ഒരു ഒരു ചെറിയ ഇത് പെയിൻ പോലെ കാണിക്കുന്നുണ്ട് വേർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെന്ത ഒരു ചെറിയൊരു ഇതുണ്ട് ഗ്യാസിൻ്റെ ആണെന്നൊക്കെ തോന്നുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ വേണ്ട ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു എൻ്റെ റൂമിൽ കിടന്നാൽ മതി അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ പിടിച്ച് ഞാൻ കിടത്തി ഒരു രാത്രി ആയപ്പോഴത്തേക്കിന് പെയിനായി ഞാൻ പെപ്പറോളായിപ്പോയി അതിലൊന്ന് പെട്ടെന്ന് തന്നെ ഞാൻ താഴെ വിളിച്ചു വണ്ടി അറേഞ്ച് ചെയ്തു നേരെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ സമയത്ത് കൊണ്ടുപോയതാണ് പുള്ളി രക്ഷപെട്ടതെന്ന് അതിപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കിടന്ന സമയത്ത് എന്നെ വിളിച്ച് പറയും അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ് അപ്പം നിന്നെ നീ കിടക്കുമ്പോൾ ഞാൻ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കണ്ടേന്ന് പറഞ്ഞു ആശുപത്രി അതെ അതെ ഞാൻ അറിഞ്ഞത് കുഴപ്പമില്ല ഡോക്ടർമാർ കുഴപ്പമില്ല ബന്ധപ്പെട്ടു അറിയാൻ പറയണം അങ്ങനെ നമുക്ക് അവരുടെ സ്നേഹം അനുഭവിക്കാനും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില നിമിത്തങ്ങളാവാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അത് കൃത്യമാണ് ഇപ്പോൾ കോട്ടയച്ചൂർ പറഞ്ഞപോലെ അന്നത്തെ സൗഹൃദങ്ങൾ അങ്ങനെയായിരുന്നു എന്തേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ സിനിമയിലെ ചെറുപ്പക്കാരൊക്കെ എനിക്കത് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കുക പിന്നെ എന്താ പറയുക ഈ നമ്മളെ കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചു വരുന്നതിൻ്റെയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് നമ്മളൊന്നും അനുഭവിക്കാത്ത ഒരുപാട് കഷ്ടപ്പാടും തരുന്നതൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ പല താരങ്ങളും ഈ സീനിയർ ആയിട്ടുള്ളവരൊക്കെ വന്ന കഥകളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവില്ല അപ്പോൾ അവർക്കറിയാം അതിൻ്റെ വില എന്താണെന്നുള്ളത് ഒരു സിനിമയിലെത്തുമ്പോൾ ആ ഒരു സിനിമ കിട്ടാൻ വേണ്ടി ആ സിനിമ ആ സിനിമയിലൊരു ഒരു നമ്മുടെ ഒരു സാന്നിധ്യമാകാൻ വേണ്ടി നമ്മളൊരു സാന്നിധ്യമാകാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടെന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് വന്നവരായിരിക്കും അവർ ഇപ്പോഴത്തെ ചിലപ്പം ഈ കുറച്ചുകൂടെ ഈസി ആയിട്ട് വന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു നല്ല പൈസയും കിട്ടുന്നു ആയിരിക്കാം ഞാൻ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറുപടി പറയാൻ പേടിച്ചിട്ടോ മടിച്ചിട്ടോ ഒന്നല്ല നമ്മൾ അതിനെ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അവനവന്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് അവനവന് തീരുമാനിക്കാം ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ലക്ഷ്യമുള്ളവരും അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് പോകും ഇതൊന്നും വേണ്ട ഇങ്ങനെ പോയാൽ പോയതും തീരുമാനിക്കുന്നവർ അങ്ങനെ ഡിസൈൻ ചെയ്ത് മറ്റുള്ളവർ പിന്നിൽ പോകും ഒന്നുമില്ല നമ്മൾ ഒരാളെയും നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നന്നാവുകയില്ല അല്ല അതാരും ശ്രമിച്ചിട്ട് കാര്യമില്ല അവനവനെ തോന്നുക അവനവൻ നന്നാവുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ വെറുതെ ഉപദേശിക്കും ഞാൻ ചെയ്ത് തെറ്റാണെന്ന് സ്വയം തോന്നണം അല്ലേ അത് തോന്നുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ പോലെ ഒരു ടൈമിൽ തോന്നും അപ്പൊ ചിലപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളവർത്താണ് ചോദ്യം അത് ചിന്തിച്ചാൽ കൊള്ളാം അത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ള കമന്റാണ് മൊത്തത്തിലുണ്ട് അതിലെല്ലാ അർത്ഥവുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കലാകാരന്മാരാണ് ഈ സിനിമയ്ക്ക് ഉള്ളതെന്ന് പറയാം നമുക്ക് ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അബികാടെ കാര്യം പറഞ്ഞു ഇപ്പം ഏറ്റവും വലിയ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ട് അബികാടെ മോൻ്റെ വിഷയങ്ങളാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരും പിന്നെ അല്ലേ അത് വലിയ അല്ല അതൊക്കെ വലിയ വിഷമമുണ്ട് അതൊക്കെ ഇനി എന്താണ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ ഒന്നും കാര്യം കഴിഞ്ഞാൽ അങ്ങനെ കണക്ഷൻസൊക്കെ കുറവല്ല നിങ്ങളായിട്ടൊന്നും അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ പേഴ്സണലി വലിയ കണക്ഷൻ ഒന്നുമില്ല വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ആ ആ ഒരു കലാകാരൻ ഇങ്ങനൊരു മേഖലയിൽ എത്രത്തോളം എത്തണമെന്ന് ആഗ്രഹിച്ചതാണെന്നുള്ളത് എനിക്ക് വളരെ അതിൻ്റെ അതിൻ്റെ ഒരു പെയിൻ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ആലോചിച്ചു ആ എനിക്കറിയാം ഒരു പരിധി വരെ നമ്മൾ നമ്മൾ മാനസികമായിട്ട് തകർന്നാൽ നമ്മളിനി എത്ര ചെറുപ്പമാണോ എന്താണെന്നുള്ളതല്ലോ അതിന് എത്ര ആര് എങ്ങനെയൊക്കെ ജീവിച്ചതാണെങ്കിലും നമ്മൾ മാനസികമായിട്ട് തകർന്നാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അടിയിൽ പോകും അല്ലേ തീർച്ചയായിട്ടും ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിന് വരെ കാരണം അദ്ദേഹം ആഗ്രഹിച്ച പോലെ ചിലപ്പം ഇതിലെത്താൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാവാം അതിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലെന്നുള്ളൂ അത് അദ്ദേഹം ഉള്ളിൽ മാത്രം കൊണ്ട് നടക്കുന്നൊരു കാര്യമാകാം അല്ലേ അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരെയും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടെന്നാണ് വിശ്വാസം അത് തീർച്ചയായിട്ടും അത്രയും അത്രയും പെയിൻ എടുത്ത ആളുടെ മോൻ്റെ ഇത് വന്നപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പറഞ്ഞുപോയ സ്വയം തോന്നണം അവർക്കൊക്കെ തോന്നട്ടെ നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ ഇന്നളുടെ മോനാണ് എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ കൂടെപ്പുറപ്പുള്ള എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ ഇതൊന്നും ഉണ്ടാകില്ല പിന്നെ എന്താണെന്ന് നമുക്കും അറിയില്ല എൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ല ഇതൊന്നും നമുക്കിപ്പോ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റ കുറ്റം പറയാൻ നമ്മൾ ഇവിടെ നിൽക്കുക എന്നുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ തന്നെയാണ് ഞാൻ ഈ സിനിമ എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന രണ്ട് തിയേറ്ററിൻ്റെ നടുവിലുള്ളൊരു വീട്ടിലാണ് രണ്ട് അപ്പുറത്തേപ്പ് രണ്ട് തിയേറ്ററാണ് ഈ രണ്ട് തിയേറ്ററിലും പടങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ടുണ്ട് ടിക്കറ്റ് കയറാൻ നിന്നിട്ടുണ്ട് ആ സിനിമാ തിയേറ്ററിൽ വരുന്നവർക്ക് കസേര ഇട്ട് കൊടുക്കാൻ നിന്നിട്ടുണ്ട് പടം ഓടിച്ചിട്ടും ഉണ്ട് അതിനകത്ത് പ്രൊജക്ടറിൽ കൂടെ ആ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് തോരണം കിട്ടാനും ഇതിൻ്റെ കൂടെ എല്ലാത്തിലും ഞാൻ ആ സിനിമ അങ്ങനെയുള്ള ആ മേഖലയിൽ അവിടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അന്ന് ഒട്ടേ ഉള്ള നമ്മുടെ സ്വപ്നമാണ് സിനിമയിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളൊന്ന് ഇതാകുക എന്നുള്ളത് അതിനിപ്പം ഇത്രയും കൊല്ലം ഞാൻ വന്നിട്ട് ഇപ്പം ഇരുപത്തി എന്താണ് പറയാൻ നയൻറ്റി ഫൈവിൽ സിനിമ വന്നതാണ് ഇപ്പം എത്ര കൊല്ലമായി ഇരുപത്തിയെട്ട് കൊല്ലമായിട്ട് ഇപ്പോഴാണ് നമുക്ക് നമുക്കൊരു സ്റ്റാൻഡായെന്ന് നമുക്ക് സ്വയം തോന്നുന്നു ഇപ്പോഴാണ് സിനിമ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്നുള്ള തോന്നുന്നു വിളിച്ചു ചോദിച്ച ഈ ഡേറ്റ് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആ വേഷത്തിലേക്ക് ഇയാളെ കൊള്ളാം ഇങ്ങനെ വെക്കാം എന്ന് തോന്നുന്നത് ഇത്രയും വർഷം നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് വന്നു നമുക്കൊരു പരിഭവമില്ല ആരോടും സങ്കടങ്ങളില്ല ഒന്നുമില്ല എനിക്കറിയാം സിനിമ ഇങ്ങനെയാണെന്ന് അറിയാം പിന്നെ നമ്മൾ ഇതിനെ സങ്കടപ്പെടുന്ന കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു വന്ന വഴിയിൽ നമ്മൾ യാത്ര ചെയ്യാം അതെ അപ്പോൾ ആ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു തലവേദനയാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കാലത്തും ഉണ്ടോ നിൽക്കില്ല നമ്മൾ ഞാൻ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് ചെയ്താൽ അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ചാൻസില്ലെന്നാണ് എൻ്റെ വിശ്വാസം മിമിക്രിയിൽ ഞാൻ മേടിച്ച പേയ്മെൻറ് വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ ഞാൻ പറയേണ്ടതും അല്ലാതെ പറയാൻ അത് അതിലൊന്നും എനിക്ക് പരാതിയില്ല എൻ്റെ എയിം ഇത് മാത്രമാണ് എനിക്ക് ഇതില്ലാത്ത എനിക്ക് ഒരു നടൻ നിലയിൽ എനിക്ക് എൻ്റെ എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ സാധിക്കാൻ വേണ്ടി ഞാൻ എന്തേലും സഫർ ചെയ്യാൻ എനിക്ക് അത് അങ്ങനെ ഉണ്ടെങ്കിലേ വിജയമുള്ളൂ തൃശൂർ അതാണ് ഒരു വിജയത്തിൻ്റെ ഒരു നമുക്കൊരു വിജയം വേണമല്ലോ നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തും സഹിക്കണം അത് സഹിച്ചാൽ മാത്രമേ ലക്ഷ്യമുള്ളൂ പിന്നെ ആ സഹിക്കുന്നത് കൊണ്ട് നമ്മളെ താഴ്ത്താൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നമ്മൾ ഭൂമിയോളം താഴെ മാർക്കും അല്ലേ ഭൂമിക്കപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അത് നമുക്ക് ഒരു നല്ല വേഷങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് സംതൃപ്തനായി നമ്മൾ ഇത്ര നാളും ക്ഷമിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ കിട്ടില്ലല്ലോ വേണ്ടാന്ന് വെച്ചിട്ട് പോവാം അല്ല തീർച്ചയായിട്ടും അല്ല പിന്നെ ഈ പറഞ്ഞല്ലോ നമ്മളൊരു എന്താ പറയാ നമ്മളൊരു തലവേദനക്കാരനാവുമ്പോഴാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം നമ്മള് തലവേദനക്കാരൻ എന്നാൽ പോരെ ഇത് കാര്യം ഇതെന്റെ എനിക്ക് കൊണ്ട് അന്നത്തിന് വകയൊരുക്കുന്ന കാര്യമല്ലേ ഞാൻ പിന്നെ അത് മുടക്കാൻ വേണ്ടി വന്നിട്ട് എന്താ കാര്യം അതെ 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 ഇത്ര പേരാ നമ്മള് വേറൊരു ജോലിക്ക് പോകാൻ പറ്റുമോ അറിയാവുന്ന പിന്നെ പടം വരെ ചിത്രം വരെയാണ് അതറിയാം ഇപ്പൊ അതൊക്കെ ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനകത്ത് കിട്ടുന്നൊരു വരുമാനം നമുക്ക് അറിയാൻ പറ്റും ആ അല്ല അല്ല ഒന്നും അല്ല ഒന്നല്ല വലിയ ചിലവും കാര്യങ്ങളുമാണ് പിന്നെ ഈ പോലെ നമ്മളെ എന്താ പറയാ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതും നമ്മളെ നമുക്ക് അറിയുന്നു അറിയാത്ത ഒരുപാട് പേര് പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരില്ലേ വലുതായിട്ടൊന്നും നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന കഴിയുന്ന സഹായിക്കണം അപ്പം അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ സഹായിക്കുന്നില്ല എന്നും കരുതരുത് സഹായിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും പുറത്തറിയണമെന്ന് താല്പര്യമില്ല ഒരാൾക്ക് ഒരു ഒരു നിവൃത്തികേട് വരുമ്പോഴാണല്ലോ നമ്മളടുത്ത് സഹായം ചോദിക്കുന്നത് നമ്മൾ ആ സഹായം ചെയ്തിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വലിയ ആളാന്ന് കാണിക്കുന്നതിനോട് എനിക്ക് പണ്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് കിട്ടിയ ആൾ അറിയുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് നമുക്കും മുട്ടില്ല അവർക്കും മുട്ടില്ല കുഴപ്പങ്ങളും ഇല്ല സംതൃപ്തനാണ് തീർച്ചയായിട്ടും ശതമാനം സംതൃപ്തമായ ജീവിതത്തിലൂടെ എങ്ങനെ ജീവിതത്തിലുള്ള വര ഒന്ന് മാറ്റി വെച്ചു മാറ്റി മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ ഈ സിനിമ അഭിനയത്തിൻ്റെ ഇടയ്ക്ക് വരയ്ക്കാനുള്ള ടൈം കുറച്ച് കുഴപ്പമുണ്ട് ഇപ്പോൾ കഥകളൊക്കെ കേൾക്കണമല്ലോ ഇപ്പം ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ പലരും നമുക്കറിയാവുന്ന പുതിയ പുതിയ ഒരുപാട് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് ആയിട്ട് വന്നിട്ട് നമ്മുടെ കഥ പറയും നമ്മുടെ സജഷൻസ് കേൾക്കാൻ വേണ്ടി ആയിരിക്കും അപ്പോൾ കഥ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കും അപ്പോൾ അതിനാണ് ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വരച്ചത് നൂറ്റി അറുപത്തി നൂറ്റി അൻപത്തോളം ഇരിപ്പുണ്ട് ഇപ്പോൾ ഓൾറെഡി പെയിന്റിങ്സ് ഒക്കെ ഇവിടെ ഷോ നടക്കുന്നുണ്ട് ഇല്ല ഇല്ല ഇപ്പോൾ ഇല്ല അവിടെ അവിടെ ഒരുപാട് പേ ഒക്കെ ഉണ്ട് ആൻസാറിൻ്റെ ഭാര്യയുടെ അലിസബത്ത് മേഡത്തിൻ്റെ ഉണ്ട് പിന്നെ കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി ഷീല കൊച്ചൌസവ് ചിറ്റിലപ്പള്ളി മേഡത്തിൻ്റെ ഉണ്ട് അപ്പോൾ എന്റെ ഉണ്ട് പിന്നെ വേറെ കുറേ പത്ത് നൂറ് കലാകാരന്മാരുടെ ഉണ്ട് അങ്ങനെ പലയിടത്തും എക്സിബിഷൻ നടക്കുന്നിടത്തൊക്കെ നമ്മുടെ പെയിന്റിങ്സ് രണ്ടു മൂന്നൊക്കെ അവർ മേടിച്ചു കൊണ്ടുപോയി വെക്കുന്നു വെക്കുന്നുണ്ടല്ല ഞാനായിട്ട് ഇനിയിപ്പോൾ ഓർമ്മ ചെയ്യണം എന്നുണ്ടത് നോക്കിയിട്ടൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇപ്പം സിനിമ കിട്ടുന്ന വേഷങ്ങൾ തലവേദന ഉണ്ടാവാതെ ചെയ്ത് മനസ്സിലേക്ക് നമ്മൾ ഇനിയും ഇഷ്ടപ്പെടുന്ന രീതി കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ശ്രമത്തിൽ ആ ശ്രമം വിജയിക്കട്ടെ ആ ശ്രമത്തിൽ കൂടെ യാത്ര തുടരട്ടെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ജാഫർ പറയുന്നത് ഞാൻ എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയ ഒരു പാട്ട് കൊണ്ടാണ് പറയുന്നുണ്ട് ഏത് സ്റ്റേജിലും ഏതൊരു ഇന്റർവ്യൂലും പറയും ആ പാട്ട് മറ്റേ പള്ളിക്കെട്ടാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയും അങ്ങനെയല്ല ഞാൻ ഓരോ കാലത്തിലും എൻ്റെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടുള്ള താരങ്ങളെ സെലക്ട് ചെയ്തു പോകുന്ന ആളാ ഞാൻ വണ്ട് വരുന്ന സമയത്ത് ഞാൻ വണ്ണം കുറവായിരുന്ന സമയത്ത് ജഗദീഷേട്ടനായിരുന്നു എൻ്റെ മാസ്റ്റർ പീസ് ആ വെറുതെ സേ വന്നാൽ പോലും ജഗദീഷ് ഏട്ടൻ ഒരു ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ലുക്കൊക്കെ ആയിരുന്നു കണ്ണൊക്കെ ഒക്കെ ആയിട്ട് മേനോ സാറിനെ ഒന്ന് ചെയ്യുമായിരുന്നു അങ്ങനെ കുറേ പേരെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ വണ്ണം വെച്ച് വന്നപ്പോൾ നേരെ അനീഫ് കയിലോട്ടൊക്കെ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഉമ്മൻചാണ്ടി സാറിൽ അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ഒരാളൊന്നുള്ളതല്ല അല്ല എല്ലാവരെയും ഞാൻ തൃപ്തിപ്പെട്ടാണ് ഞാൻ തൃപ്തിപ്പെടാത്തൊരു കാര്യം ഞാൻ ചെയ്യാറില്ല ചെയ്തിട്ട് കാര്യവും ഇല്ല നന്നാവുകയല്ല അപ്പോൾ ചെയ്തൊക്കെ ഞാൻ തൃപ്തിപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി കണ്ടെത്താനാണ് നമ്മൾ നോക്കിയത് മൊത്തം തീർച്ചയായിട്ടും അല്ലേ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി സംഭ അരി തന്നെ അതിനെ ചോറാക്കുന്നു പിന്നെ വേണമെങ്കിൽ ഇഡ്ഡലിയാക്കുന്നു ദോശയാക്കുന്നു നെയ്യ് റോസ്റ്റാക്കുന്നു മുട്ട റോസ്റ്റാക്കുന്നു മുട്ട ദോശയാക്കുന്നു ഒക്കെ പറയുന്നതുന്നെ സംഭവം ആരി വെച്ചിട്ടുള്ള അഭ്യാസം തന്നെയായിരിക്കും പക്ഷെ അത് നമ്മൾ വിളമ്പുന്നത് പല രൂപത്തിലായിരിക്കും എന്നുള്ളതേ ഉള്ളൂ ലാലേട്ടനുമായിട്ട് അങ്ങനെയാണ് നല്ല സൗഹൃദമാണ് എൻ്റെ ഒരു ഒമ്പത് പെയിൻറിങ്ങുകളും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് ലാലേട്ടൻ്റെ വീട്ടിലുണ്ട് അതെല്ലാം ലാലേട്ടൻ ലാലേട്ടൻ ഒരുപാട് കാലം അതിങ്ങനെ എനിക്കൊരു പെയിൻ്റിങ്ങിന് പരശ്ശേരിയിലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവസാനം എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് നവരസങ്ങൾ വെച്ചിട്ട് ഒരു നായയുടെ മുഖത്ത് വരുന്ന ഒമ്പത് രസങ്ങളാണ് അപ്പോൾ ഒമ്പത് പെയിന്റിങ്സ് പെയിൻറിങ്സാണ് അപ്പോൾ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായി പിന്നീടാന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ നായ്ക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതൊക്കെ പിന്നെ അറിഞ്ഞ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എനിക്ക് ആ ഫോട്ടോ അയച്ച് തന്നിരുന്നു അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് മറ്റ് നമ്മൾ ചിലപ്പം പെയിൻറ്റിങ്ങൊക്കെ കൊടുത്താൽ അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം വല്ല ഔട്ട് ഹേഴ്സിലൊക്കെ കിടപ്പുണ്ടാവും എവിടെയെങ്കിലും മൂലയ്ക്കൊക്കെ പല പെയിൻറ്റിങ്സിൻ്റെ അവസ്ഥ എനിക്കറിയാം അല്ല അതല്ല അവരെ കുറ്റമില്ല എല്ലാം കൂടെ വെക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല പിന്നെ അതിനോടൊരു താല്പര്യം കിട്ടുന്ന കിട്ടിക്കഴിയുന്ന താല്പര്യമൊക്കെ പലർക്കും പോകും പോവും ലാലേട്ടൻ ലാലേട്ടന പെയിൻറ്റിങ്ങിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം ഒരു പാഷൻ ഒരുപാട് പെയിൻറ്റിങ്സ് ആ കൊറോണ സമയത്തൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ലാലേട്ടൻ ഓരോ പെയിൻറ്റിങ്സ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന കളക്ഷൻസ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നൊക്കെ എനിക്ക് അയച്ചു തരും അവൻ ഇത് നോക്കി ഇത് അങ്ങനെ പെയിന്റിങ് നോക്കെന്നൊക്കെ പറഞ്ഞ അയച്ചു കൊന്നുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇവിടുന്ന് എൻ്റെതും കുറെ അങ്ങോട്ട് അയച്ചു അതും അങ്ങനെ ഒരു 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 ഇഷ്ടമുണ്ട് പിന്നെ ഒരു മിമിക്രി കലാകാരൻ നിലയിൽ എന്നോട് പണ്ടേ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു ആ ഇതുപോലെ തന്നെയാണ് ഇപ്പം സ്റ്റേജിലൊക്കെ അന്ന് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സംവിധാണെങ്കിലും ബാക്ക് സ്റ്റേയിലാണ് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം ഫ്രണ്ട് സ്റ്റേന്ന് ഇത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നേരെ മനെ എവിടെ നെക്സിലവിടെയെന്ന് ചോദിച്ചാൽ നേരെ ബാക്കി വന്നിട്ട് ആ മനിട്ട് അവിടെ വന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ പോകും എന്താണെന്ന് അറിയില്ല ദയവെന്ന് വെച്ചിട്ട് നമുക്ക് ഇതായിരിക്കാം നമ്മൾ വെറുപ്പിക്കാത്തത് കൊണ്ടായിരിക്കാന്ന് വെച്ചാൽ മുതലാക്കുന്നില്ല സ്നേഹമുള്ളവരോട് നമ്മൾ സ്നേഹത്തിൽ ഇടിച്ചു കയറ്റുന്ന കാര്യമില്ല ഒന്ന് നിൽക്കുകയാണ് അല്ല അതല്ല ഞാൻ പറഞ്ഞില്ല ശുഭാപ്തി വിശ്വാസക്കാരനാണെന്നോ നമ്മൾ അധ്വാനത്തിൽ കലപ്പ വലിക്കാത്തവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പണിയെടുക്കാതെ നീ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മൾ ആ പണിയാണ് അപ്പം ഞാൻ അതിനാണ് മുൻകുട്ട് മുൻതൂക്കം കൊടുക്കുന്നത് ആദ്യം നമ്മുടെ ജോലി ജോലിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക അതിനോടൊപ്പം തന്നെ ദൈവത്തെ വിളിക്കുക അപ്പം അപ്പം നമുക്ക് ദൈവം തരും അങ്ങനെ തരുന്നതായിരിക്കണം ഇനിയുള്ള നാളുകൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ സൂപ്പർ ഹിറ്റാണ് ആ വലിയൊരു കഥാപാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത് സിനിമ കണ്ടാലേ എനിക്കും പറയാൻ പറ്റുള്ളൂ ആ കഥാപാത്രം ഇരു കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം സ്വീകരിക്കട്ടെ വലിയ കഥാപാത്രത്തിനേക്കാളുപരി നല്ല കഥാപാത്രമായിരിക്കും അതെ അതെ ഞാൻ പറയാൻ വലിയ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ എത്രത്തോളം നല്ല ക്യാരക്ടറാണ് അത് നമുക്ക് ഞാൻ തൃപ്തിപ്പെട്ട് ചെയ്തൊരു സാധനമാണ് അവരും എന്നെ ഏൽപ്പിച്ച ആൾക്കാരും അനീഷ് ഉപാസൻ അടക്കം അവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സാണുള്ളവരെല്ലാം ഹാപ്പിയാണ് അതാണ് എൻ്റെ തൃപ്തി ഇനി ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കാം തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി സിനിമകൾ കിട്ടട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്